ഇന്നപ്പോൾ നമുക്കൊരു പൊട്ടറ്റോ കറി ആയാലോ? അതും വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിൽ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഒന്നുമില്ല. അത്രയും ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇത് വ്രതത്തിനൊക്കെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. ഏകാദശി അങ്ങനത്തെ വ്രതങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളിയൊന്നും ചേർക്കില്ലല്ലോ. അതിനൊക്കെ പറ്റിയ നല്ലൊരു കറിയാണ്, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇതൊന്നും ചേർത്തില്ല വിചാരിച്ചിട്ട് ടേസ്റ്റ് ഇല്ല എന്ന് വിചാരിക്കരുത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു പൊട്ടറ്റോ ആണ് എടുത്തിരിക്കണം, ഒരു തക്കാളിയും. തക്കാളി നമുക്ക് അരച്ച് വയ്ക്കണം. അപ്പോൾ ഒരു കുക്കറിലേക്ക് ആദ്യം ജീരകമാണ് ഒരു ടീസ്പൂൺ ഇട്ടത്. അതിന് ശേഷം ഒരു പൊട്ടറ്റോ ആയ കാരണം ഒരു പച്ചമുളക് സ്ലൈസ് ചെയ്തിട്ടിട്ടുണ്ടു. പിന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതൊന്ന് മൂത്ത് ഇതായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് തക്കാളി ഒരെണ്ണം അരച്ചത് ചേർക്കുന്നുണ്ട്. തക്കാളി ഇട്ടതിന് ശേഷം അതിൻ്റെ ഒരു തക്കാളിയുടെ ഒരു പച്ചമണം ഉണ്ടല്ലോ, അത് പോകണം. ഒന്ന് മൂത്ത് എണ്ണ തെളിയണം, അതുവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിൻ്റെ എണ്ണ തെളിഞ്ഞതിന് ശേഷമാണ് അതിലേക്ക് പിന്നെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് കാശ്മീരി ചില്ലി പൗഡർ വെച്ചാൽ അത് ചേർക്കാം. എരിവിഷ്ടമുള്ള ആൾക്കാരാണെച്ചാൽ സാധാ മുളക് പൊടി ആണെച്ചാൽ അതും ചേർക്കാം. അതോ ഏതാച്ചാൽ അവരുടെ ഇഷ്ടം പോലെ ഉപയോഗിക്കാം. അതിന് ശേഷം ആ മഞ്ഞപ്പൊടിയും മുളക് പൊടിയുടെയും പച്ചമണം പോയതിന് ശേഷം അതിലേക്ക് തൈരിടണം. കട്ടതൈര്, പുളിയില്ലാത്തത്. പുളി ഒട്ടും പാടില്ല. എന്താ വെച്ചാൽ തക്കാളി നമ്മൾ അരച്ച് ഒഴിച്ചതല്ലേ, ഈ തക്കാളിയുടെയും തൈരിൻ്റെയും ഗ്രവിയിൽ വേണം ഇതിൻ്റെ തിക്നെസ് വരാൻ. എന്താ വെച്ചാൽ വേറെ മല്ലിപ്പൊടി, ഉള്ളി ഒന്നും ഇടുന്നില്ലല്ലോ നമ്മൾ. അപ്പോൾ തൈരിട്ടതിന് ശേഷം കൈ വിടാതെ തീ കമ്മിയാക്കിയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. പൊട്ടിപ്പോ അതായത് ഇങ്ങനെ പെരഞ്ഞെ പോലെ വരില്ലേ, അതുപോലെയും. അപ്പോൾ തൈരൊഴിച്ചതിന് ശേഷം കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതൊരു 3 ടേബിൾ സ്പൂണാണ് തൈര് ചേർത്തിരിക്കുന്നത്. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. അതിന് ശേഷം അതിൻ്റെ എണ്ണ തെളിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ച ഉരുളക്കിഴങ്ങ്, അത് ചെറുതായിട്ടാണ് ഞാൻ ക്യൂബ്സായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഒന്നും കൂടിയും എളുപ്പം ചെയ്യണമെങ്കിൽ കുക്കറിൽ ആദ്യം തന്നെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് വെച്ചാൽ ഇത്രയും ടൈം പോവില്ല. ഇത് ഞാൻ നേരിട്ടിട്ട് ഒരേ ഒരു കുക്കറിൽ കുക്ക് ചെയ്യണ ഏറ്റവും ഈസി മെത്തേഡാണ് കാണിക്കണത്. തൈരിട്ടതിന് ശേഷം അതിലേക്ക് ഉപ്പിട്ടു, അതിലേക്ക് ഉരുളക്കിഴങ്ങ് സ്ലൈസ് ആയതും കൂടിയും ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് ആവശ്യത്തിന് ആ തൈരിൻ്റെ പാത്രത്തിലുള്ള അത് കഴുകിയിട്ടുള്ള വെള്ളം തന്നെ ഒഴിച്ചാൽ മതി. വല്ലാതെ വെള്ളം ഒഴിക്കരുത്, ഇത് നമുക്ക് തിക്ക് പരുവത്തിൽ കിട്ടണം. അതിന് ശേഷം ഇതിലൊരു 2-3 വിസില് ആയതിന് ശേഷം നമ്മൾ തുറന്നതിന് ശേഷം ഇത് ഓരോ ഇത് മാഷാക്കണം. ഒന്ന് അവിടെയും ഇവിടെയായിട്ട് പൊട്ടറ്റോസ് മാഷ് ചെയ്യണം. അപ്പോഴാണ് ആ തിക്ക് ഗ്രേവി ആയിട്ട് വരുള്ളൂ. ആ കയ്യിൽ കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചുടച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഗ്രേവി തിക്കായിട്ട് കിട്ടും ചെയ്യും. അതിന് ശേഷം മല്ലിയില ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ചപ്പാത്തിയുടെ കൂടെയാണ് ഏറ്റവും ബെസ്റ്റ് ഇത്. ഇനി വ്രതത്തിനല്ലാതെയാണോ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ജീരകട്ടതിന് ശേഷം ഇതിൽ കായപ്പൊടി ഇടാം, പിന്നെ വെളുത്തുള്ളി വേണച്ചാടാം. അപ്പോഴൊക്കെ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ ലാസ്റ്റ് നമ്മൾ ഈ കുക്കറ് തുറന്നതിന് ശേഷം മല്ലിയിലിടില്ലേ, അതിന് മുന്നേ അതിൽ കസൂരിമേത്തി ഇടാം. ഇത് ഞാനൊരു വ്രതം ത്തിനും ഉപയോഗിക്കണ രീതിയിൽ ഉണ്ടാക്കിയെന്ന് മാത്രം. ഇത്രയും നമുക്ക് ഓപ്ഷണലായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ, നല്ലൊരു ഡിഷാണ്. ഓക്കെ, താങ്ക് യു.